15,000 രൂപയിൽ താഴെയുള്ള മികച്ച ഫോണുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് ജോലി എല്ലാവർക്കും എത്തിയിരുന്നു. ഈ പരീക്ഷണ സമയങ്ങളിൽ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത് നിങ്ങളുടെ ഓഫീസ് ജോലി ഉള്ളടക്കം സൃഷ്ടിക്കൽ ഒത്തിരി ഉള്ളടക്കം. സൂം, ഗൂഗിൾ മീറ്റ്, ജിയോ മീറ്റ് എന്നിവ പോലെയുള്ള വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷനുകളിൽ ക്ലാസ്സുകൾ എടുക്കുന്നതിനുള്ള ആവശ്യകതയ്ക്ക് മാറിയിരിക്കുന്നു. 10,000 രൂപ മുതൽ 15,000 രൂപ വരെയുള്ള ബഡ്ജറ്റ് പ്രൈസ് ബ്രാക്കറ്റിൽ സമാനമായ സവിശേഷതകളോടെ ഓരോ ആഴ്ചയും 10,000-ക്കണക്കിന് സ്മാർട്ട് ഫോണുകൾ വിപണിയിലെത്തുന്നു. ഈ സെഗ്മെൻറ്റിനെക്കുറിച്ച് സൂചിപ്പിച്ച് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന ഒരു സ്മാർട്ട് ഫോണായി നിങ്ങൾ തിരയുകയാണെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിന് അനുയോജ്യമായ അത്തരം 5 ഉപകരണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫോൺ പോക്കോ M2 Pro. 2020 ജൂലൈയിൽ ആരംഭിച്ച പോക്കോ M2 Pro അടിസ്ഥാന വേരിയൻറ്റ് 4 GB റാം, 64 GB ഇന്റർണൽ സ്റ്റോറേജും 15,999 രൂപയും 64 GB സ്റ്റോറേജ് വേരിയൻറ്റുള്ള 6 GB റാമിന് 14,999 രൂപയുമാണ് വില. മൈക്രോ SD കാർഡ് വഴി 512 GB വരെ സംഭരണം വിപുലീകരിക്കാനാകും. 6.67 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ, 2400x1080 pixels സ്ക്രീൻ റെസൊല്യൂഷൻ. പോക്കോ M2 Pro 5000mAh ബാറ്ററിയാണ് ഉള്ളത്. ഇത് 33 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്നു. അഡ്രീനോ 680 GPU ജോഡിയാകിയ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസ്സറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. മുൻവശത്ത് 16 MP ഇമേജ് സെൻസർ ഉൾപ്പെടുന്നു. ഇൻസ്ക്രീൻ ക്യാമറയാണ് സ്മാർട്ട് ഫോണിൻ്റെ സവിശേഷത. പിൻ പാനലിലെ ഫോണിൽ 48 MP ക്വാഡ് ക്യാമറ സജ്ജീകരണവും ഉൾപ്പെടുന്നു. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 5 MP മൈക്രോ ലെൻസ്, 2 MP ഡെപ്ത് സെൻസർ എന്നിവയ്ക്കൊപ്പം പ്രാഥമിക 48 MP ഇമേജ് സെൻസർ ഫോണിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ ഫോൺ Realme 6i ആണ്. മൈക്രോ SD കാർഡ് വഴി 256 GB വരെ വികസിപ്പിക്കാവുന്ന അടിസ്ഥാന 4 GB റാം മോഡലിന് 12,999 രൂപയും ടോപ്പ് എച്ച് 6 GB റാം മോഡലിന് 14,999 രൂപയുമാണ് Realme 6i കഴിഞ്ഞ മാസം പുറത്തിറക്കിയത്. മീഡിയടെക് ഹീലിയോ G90T ആണ് Realme 6i പ്രവർത്തിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് അതിശയകരമായ ഗെയിമിംഗ് അനുഭവം നൽകുവാൻ കഴിയുന്ന കമ്പനി അവകാശപ്പെടുന്നു. 6.5 ഇഞ്ച് ഡിസ്പ്ലേ, 90Hz സ്ക്രീൻ പുതുക്കൽ നിരക്കും 120Hz സാമ്പിൾ റേറ്റും ഈ ശ്രേണിയിൽ പ്രധാന ആഡ് ഓൺ ആണ്. ഇതിൻ്റെ 4,300mAh ബാറ്ററിയും 30 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്നു. എന്നിരുന്നാലും ബോക്സിൽ 20 വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 48 MP പ്രധാന ക്യാമറ, 8 MP 119° അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, മൈക്രോ ലെൻസ്, P&W പോർട്രേറ്റ് ലെൻസ് എന്നിവയുമാണ് Realme 6i വരുന്നത്. മുൻവശത്ത് ഫോണിൽ 16 MP ക്യാമറ ഉൾപ്പെടുന്നു. ഈ വർഷം ആദ്യം ആരംഭിച്ച Redmi Note 9 Pro അടിസ്ഥാന വേരിയൻറ്റ് 6 GB റാമും 128 GB ഇന്റേണൽ സ്റ്റോറേജും 14,999 രൂപയുമാണ് ലഭ്യമാണ്. 6.67 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഗെയിമിങ്ങിന് മാന്യമായ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസ്സർ ഉണ്ട്. പിന്നെ 48 MP പ്രൈമറി ക്യാമറ, 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 5 MP മൈക്രോ ക്യാമറ, 2 MP ഡെപ്ത് സെൻസർ എന്നിവയുമാണ് ക്വാഡ് ക്യാമറ സജ്ജീകരണമുണ്ട്. മുൻ ക്യാമറ 16 MP ആണ്. 8 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 5000mAh ബാറ്ററിയും ഇതിലുണ്ട്. നാലാമത്തെ ഫോൺ സാംസങ് M21 ആണ്. 4 GB റാമും 64 GB ഇന്റേണൽ സ്റ്റോറേജുമുള്ള സാംസങ് M21 അടിസ്ഥാന വേരിയൻറ്റിന് നിലവിൽ 13,999 രൂപയാണ് വില. 6.4 ഇഞ്ച് ഫുൾ HD+ സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ, ഇൻഫിനിറ്റി യു കട്ട്, 20 MP മുൻ ക്യാമറ, പിന്നിൽ പ്രാഥമിക 48 MP ക്യാമറ, 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 5 MP ഡെപ്ത് ക്യാമറ എന്നിവയാണ് ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണം ലഭിച്ചു. 15 വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 6000mAh ബാറ്ററിയുടെ പിന്തുണയുള്ള എക്സിനോസ് 9611 പ്രൊസസ്സറാണ് ഇതിലുള്ളത്. അഞ്ചാമത്തെ ഫോൺ Vivo Y30 ആണ്. കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത Vivo Y30 അടിസ്ഥാന വേരിയൻറ്റ് 4 GB റാമും 128 GB ഇന്റേണൽ സ്റ്റോറേജും 14,999 രൂപയാണ് ലഭ്യമായിരിക്കുന്നത്. മൈക്രോ SD കാർഡ് വഴി 512 GB വരെ സ്മാർട്ട് ഫോണിൻ്റെ സംഭരണം വിപുലീകരിക്കാനും പിന്നിൽ 13 MP+8 MP+2 MP+2 MP ക്വാഡ് ക്യാമറ മോഡിൽ ഉണ്ട്. 6.60 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ, 1560x720 pixels റെസൊല്യൂഷൻ. ഇടതുവശത്ത് 8 MP മുൻ ക്യാമറയും ഉണ്ട്. 5000mAh ബാറ്ററിയുടെ പിന്തുണയുള്ള മീഡിയടെക് ഹീലിയോ P35 Octa-Core പ്രൊസസ്സറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് അതിവേഗ ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്നില്ല.
Subscribe. Nani, namaskaram.